ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. മറ്റേ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് കണ്ടു കാണും. മറ്റേ ബിങ്കോ ഇല്ലേ, ബിങ്കോ ഇല്ലാണെങ്കിൽ കുറച്ച് തക്കാളി, പിന്നെ അതിന് സവാള, ഇതൊക്കെ ഇട്ടുണ്ടാക്കുമല്ലോ, ആ സാധനമാണ്. അതിന് വേണ്ടി ഞാൻ 3 കവർ ബിങ്കോ വാങ്ങിച്ചിട്ടുണ്ട്. പച്ച കളർ, ഓറഞ്ച് കളർ, ചുവപ്പ് കളർ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതിന് വേണ്ടത് കുനുകുനാൻ അരിഞ്ഞ തക്കാളി, കുനുകുനാൻ അരിഞ്ഞ സവാള, പിന്നെ അത് കഴിഞ്ഞ് കുനുകുനാൻ അരിഞ്ഞ മല്ലിയില, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ അരിഞ്ഞത്, ഇത്രയും മാത്രം മതി. ഇത് സിമ്പിളാണ്. ഓരോ ബിങ്കോ ആയിട്ട് ഇനി പൊട്ടിച്ച് ഇടാൻ തുടങ്ങാം. ചോപ്പിൽ നിന്ന് തന്നെ പണി തുടങ്ങാം. ചോപ്പ് പൊട്ടിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇരിക്കുന്ന സാധനം കണ്ടാൽ ദൈവം തമ്പ്രാസ് ആയിട്ടുണ്ട്. എന്താ ഒരു കയ്യിലില്ല, എത്ര ഒന്നും ഓ സോപ്പ് പൊട്ടിച്ച് നമ്മൾ. ഇനി അടുത്ത് പച്ച, എനിക്ക് പച്ചയാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടമെന്ന് എനിക്ക് അറിഞ്ഞൂടില്ല. കണ്ടിട്ട് സഹിക്കുന്നില്ല. ചെറിയ പീസ് നമുക്ക് വരുത്തിരിക്കാം. അവളാ കേട്ടോ. അത് കഴിഞ്ഞ് ഓറഞ്ച് പൊട്ടിച്ചിട്ട് ശരിയാവില്ല, അതുകൊണ്ട് കടിച്ചൊക്കെ പൊട്ടിക്കാം. ഓറഞ്ച് ലേസായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഓറഞ്ച്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് നന്നാ നമ്മൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കും. നന്നായിട്ട് ഞാൻ ഇവിടെ പെളുത്തും. ഇതിലെന്തോ നീണമെന്ന് അറിയാമോ. ഇനി സാധനങ്ങളൊക്കെ നമുക്ക് തട്ടാം. സവാള, ചെറിയ സവാള കണ്ട കട്ട് ചെയ്ത് ഞാൻ വച്ചിരിക്കുന്നു. ഒന്നുമില്ലേ, നോക്കൂ, കാണിച്ചു തരാം ഞാൻ സവാള. ഇനി നമുക്ക് ചെറിയ സവാള കണ്ടല്ലോ, സവാള ഇടണം നമുക്ക് ഇതിലേക്ക്. ഇനി അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, എല്ലാം കുറച്ച്. കുറച്ച് തക്കാളി, തക്കാളി, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില. നമുക്കെല്ലാം കുറയിച്ചാൽ മതി. അത്തപ്പുരം കൂടെ സവാള കടക്കട്ടു, കുറച്ചും കൂടെ പൊടിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീര് വേണം ഒഴിക്കാൻ. എന്ന് പറയാൻ ഒന്ന് ഒഴിച്ച് കളയല് പണി കിട്ടും. കൈ വെച്ചാൽ പുളിപ്പ് പുളിപ്പ് വരും. എന്നിട്ട് തിന്നാനായിട്ട് നന്ന കുറയ്ക്കണം. ഇതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ. സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യണത്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യും. വേറെ ആർക്കും ഞാൻ കൊടുക്കുന്നില്ല. കാര്യം ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ഇനി ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാലാണെങ്കിൽ ആ പാടുള്ള എൻ്റെ രണ്ട് പൂച്ചകളാണ്. അവർ അവിടെ ഊരി തന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തിന്നെയൊന്നുമില്ല. അവർ കൂടി തന്നെ തിന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.